ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, പരമാവധി കുറച്ച് സമയം പരസ്പരം ഇന്ററാക്ട് ചെയ്യുക, ഇടപെടുക, മാസ്ക് ധരിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുക. അടിവരയിട്ട് പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ അടിവരയിട്ട്. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ അടിവര ഇടുന്നില്ല, ഡോക്ടർമാർ അടിവരയിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടർ എസ് എസ് ലാൽ, വാക്സിനേറ്റഡ് ആണോ എങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സിവിയറിറ്റി വലുതല്ല, മൈൽഡ് ഇൻഫെക്ഷൻ ആണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടല്ലോ, അത് അന്തിമമല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാക്സിനേറ്റഡ് ആയ ആളുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ അസുഖം വന്ന ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ അസിംപ്റ്റമാറ്റിക് ആകും, അല്ലെങ്കിൽ മൈൽഡ് ഇൻഫെക്ഷനിൽ അത് തീരും എന്നൊക്കെയാണോ കരുതേണ്ടത്? ആ, ഇതിനകത്ത് പല തത്വങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോ ഇപ്പൊ കാണുന്നത് വാക്സിൻ എടുത്തവരിൽ തന്നെ ഇത് വന്നതായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് കാണുന്നു. അപ്പൊ വാക്സിൻ ഉള്ളവർക്കും ഇത് വരാവുന്ന ഒരു തലയാണ്. പക്ഷേ ഈ നമ്പറൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. ചിലപ്പോൾ ഈ വാക്സിൻ അദ്ദേഹത്തിന് കൃത്യമായി കിട്ടിയിരിക്കണമെന്നില്ല, അങ്ങനെ വാക്സിൻ ഫെയിലിയർ ഉണ്ടാവുക, അങ്ങനത്തെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് WHO ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. എങ്കിൽ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് ഈ പുതിയ വൈറസ് വന്നതായിട്ട് തെളിവില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വാക്സിനേഷൻ എടുക്കാൻ, ഇപ്പൊ നേരത്തെ പല പാനലിസ്റ്റുമാരും പറഞ്ഞതുപോലെ വാക്സിനേഷൻ എടുക്കാത്തവരിനിയുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ 5000 അധ്യാപകർ എടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ സാമൂഹ്യ ആയിട്ടുള്ള സംരക്ഷണങ്ങൾ കൂടാതെ വാക്സിനേഷൻ പരമാവധി പേര് എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വർഷം മുമ്പ് നമ്മൾ നികേഷ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഇരുട്ടിലാണ്, ലോകം മുഴുവൻ ഇരുട്ടിലാണ്, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ വയ്യ. വാക്സിൻ ഇല്ല, ഈ രോഗം ഇങ്ങനെ പടരുകയാണ്, ആശുപത്രികൾ രോഗികളെ കൊണ്ട് കുമിഞ്ഞു കൂടുകയാണ്, ചികിത്സയ്ക്കുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലോകത്തുള്ള പല മരുന്നുകളുടെയും ഒക്കെ പേര് പറഞ്ഞെങ്കിൽ നമുക്ക് ചികിത്സിക്കേണ്ട മൊഡാലിറ്റികൾ അറിയില്ല. ഇപ്പൊ സംഗതി വ്യത്യസ്തമാണ്. അതാണ് ഡോക്ടറെ ഞാൻ നേരത്തെ ചോദിച്ചത്, അതാണ്. അതായത് ഇനി അഥവാ നമ്മളൊരു തേർഡ് വേവ് എന്ന നിലയിൽ ഇപ്പോ ഈ ഒരു വകഭേദം നമ്മളെ പിടികൂടുകയാണ് എങ്കിൽ നമുക്ക് വലിയ ഹോസ്പിറ്റൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണമൊന്നും അധികം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാമോ, ആഗ്രഹിക്കാമോ? തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ വാക്സിനേഷൻ എടുത്തിരിക്കുന്നവർ കൂടുതലാകും തോറും തന്നെ, അപ്പൊ കൃത്യമായിട്ട് ആ ഗ്രാഫുകൾ നോക്കിയാൽ അറിയാം, എവിടെ വാക്സിനേഷൻ കൂടുതലാണോ അവിടെ രോഗവും കുറവാണ്, രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കുറവാണ്, മരണങ്ങളും കുറവാണ്. അത് വളരെ ക്ലിയർ ആണ്. പിന്നെ ഈ ഒരു പുതിയത് വരികയാണ്. ഇപ്പൊ ഒരു പൊതുവേ തത്വമുണ്ട്, ഒരുപാട് വേഗത്തിൽ എന്താണ് പടരുന്ന രോഗങ്ങൾക്ക് ഗുരുതരാവസ്ഥ കുറവായിരിക്കും അല്ലെങ്കിൽ മരണങ്ങൾ കുറവായിരിക്കും, പൊതുവേ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ നിപ്പ അല്ലെങ്കിൽ എബോൾ അതൊക്കെ വളരെ പതുക്കെയാണ് പകരുന്നത്. പക്ഷെ അത് ഒരുപാട് പേരുടെ ഞാൻ ഡോക്ടർ ഗഗൻദീപിന്റെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞാൻ അവരെ ആവർത്തിച്ച് കോട്ടിയാണ്. ഡോക്ടർ ഗഗൻദീപ് പറയുന്നത് H1N1 പോലെ ഇത് അഥവാ എല്ലാവരിലും പടർന്ന ഈ R0 ഒരാളിൽ നിന്ന് 15-ലധികം പേർക്കാണ് ഉണ്ടാവുന്നത് എങ്കിൽ, ഒരാൾ 15-ലധികം പേർക്ക് പടരുകയാണെങ്കിൽ അത് മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻ മാത്രമായിരിക്കും എന്നുള്ളതാണ്. ആ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ H1N1 പോലെ അത് താഴേക്ക് പോകും, അതിന്റെ ഒരു രോഗം എന്നുള്ള നിലയിലുള്ള നമ്മുടെ ആശങ്ക കുറയും എന്നാണ് അവർ പറയുന്നത്. അതെ, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതൊന്നും കൃത്യമായ വിവരങ്ങൾ നേരത്തെയുള്ള പാനലിസ്റ്റ് എല്ലാവരും പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായ കണക്കുകളില്ല. പക്ഷേ ഇതൊക്കെയാണ് ഒരു സൂചന. നമ്മുടെ മുൻ അനുഭവങ്ങളുടെ പുറത്തും പൊതുജനാരോഗ്യത്തിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് വന്നാൽ തന്നെയും ചിലപ്പോൾ ഈ ഗുരുതരമല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ കുറവായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. പിന്നെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ ആശുപത്രികൾ പൊതുവെ എക്വിപ്ഡാണ്. സർക്കാർ ആശുപത്രികളായാലും സ്വകാര്യ ആശുപത്രികളായാലും പഴയതിനേക്കാൾ എക്വിപ്ഡാണ്. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് രോഗാവസ്ഥകൾ എങ്ങനെ പരിഹരിക്കാൻ, കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് അല്ലെങ്കിൽ ചികിത്സിക്കുക എന്നുള്ളതിന് നമുക്ക് കൂടുതൽ അറിവുകളുണ്ട്. ആദ്യം ഇത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള മരുന്നുകൾ തന്നെ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും വൈറസിന് കൊല്ലാനുള്ള മരുന്നുകളൊക്കെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങുന്നുള്ള വ്യാപകമല്ല, അല്ലെങ്കിൽ ഈ വൈറസിനെതിരെയുള്ള മരുന്ന് കൊല്ലാനുള്ള ഈ വൈറസിനെതിരെയുള്ള. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് നിലവിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അത് ഓക്സിജൻ തൊട്ട് മറ്റ് സ്റ്റീറോയിഡ് അങ്ങനെ പല പരിപാടി നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗാവസ്ഥ നമുക്ക് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ മരണത്തിലേക്ക് മനുഷ്യർ വഴുതി വീഴാതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ ചികിത്സാ രംഗത്ത് ലോകമെമ്പാടുമുണ്ട്.